ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ഞാൻ വീഡിയോ ചെയ്തപ്പം അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻസ് കണ്ടായിരുന്നു ഫോണിൽ കളിക്കാൻ കളിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് അതുപോലുള്ള കമൻസ് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാൻ അതിനെതിന് പരിഹാരമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളൊരു മോട്ടിവേഷൻ ആയിട്ടോ കുറച്ച് ഉപദേശമൊക്കെ ചെയ്തിട്ടൊന്നും കാര്യമില്ല കാരണം ഫോണിൽ നിന്നൊരു അഡിക്ഷൻ ആണ് നമ്മള് സ്വയം വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊക്കെ പറയല്ലാതെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ പ്രാവർത്തികമാക്കുന്നവര് ചുരുക്കം ചിലരായിരിക്കും അപ്പം എല്ലാവർക്കും വേണ്ടത് ഒരു എന്തെങ്കിലും ഒരു എന്താ പറയാ അവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയ എന്തെങ്കിലും സാധനമാണ് അപ്പം നമുക്ക് ഇവിടെ മുള്ളിനെ ഉള്ളുകൊണ്ട് എടുക്കണം എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ നമുക്ക് ഫോണിൻ്റെ ഉപയോഗം നമുക്ക് ഫോൺ കൊണ്ട് തന്നെ കുറയ്ക്കാൻ പറ്റുമോ നോക്കാം ഇത് ഇത് നമ്മളൊരു ആപ്ലിക്കേഷൻ സഹായത്തോടെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ആ ഒരു എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ കയറാം പ്ലേ സ്റ്റോറിൽ നമുക്കടക്കാം ക്വാളിറ്റി ടൈം ഓക്കെ ക്വാളിറ്റി ടൈം എന്ന് എല്ലാവരും സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും ഇത് നമുക്ക് ഇൻസ്റ്റാൾ നോക്കാം ഇൻസ്റ്റാൾ ആവുന്നുണ്ട് ഓക്കെ ഓപ്പൺ അമർത്താം അപ്പം നമുക്കിങ്ങനൊരു ഇത് കിട്ടും ഇത് നമുക്ക് കണ്ടിന്യൂ വിത്ത് ഇമെയിലോ ഫേസ്ബുക്കോ ഏത് വേണമെങ്കിലും കൊടുക്കാം ഞാനൊരു ഇമെയിൽ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിവിടെ രജിസ്റ്ററിൽ നിന്ന് കാണാം അത് അമർത്താം അപ്പം ഇതെല്ലാം നമ്മളെന്ത് ചെയ്യുക വേണമെങ്കിൽ വായിച്ച് നോക്കാം ഓൾ എഗ്രി കൊടുക്കുക അപ്പം പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ഇമെയിലും നമുക്കൊരു പാസ്വേഡും അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമുക്ക് മെയിൽ ഓഫ് ഇമെയിൽ കൊടുക്കാം വേണമെങ്കിൽ ഇയർ ഓഫ് ബർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ഇതിൽ വരും ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ ഫോൺ നമ്മൾ ഇന്ന് യൂസ് ചെയ്തതാണ് ടോട്ടലി ടോട്ടൽ യൂസ് ചെയ്തതാണ് ഫസ്റ്റ് കാണുക ഇതൊക്കെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിപ്പം ഇതെല്ലാം ഇതൊക്കെ ഇതിന് വേണ്ട ചില എന്താ പറയുക പെർമിഷൻസ് ആണ് അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ പന്ത്രണ്ട് അവർ എന്നുള്ളത് ഞാൻ ടോട്ടൽ ഇന്ന് ഫോൺ യൂസ് ചെയ്തതാണ് പക്ഷേ അത് ഞാൻ മൊത്തം മോണിൽ കളിച്ചതല്ല അതിൽ ഏഴ് കവറും അലാമി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുകൊണ്ട് കണ്ടതാണ് കേട്ടോ എല്ലാം അല്ല കുറച്ച് കാര്യങ്ങൾ കണ്ടോ ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും നമ്മൾ എത്ര മണിക്കൂർ യൂസ് ചെയ്തു എന്നൊക്കെ അടുത്തതാണ് ഫോൺ യൂസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷെഡ്യൂൾഡ് ബ്രേക്ക്സ് കൊടുക്കുക എന്നുള്ളതാണ് ആ ബ്രേക്കിൻ്റെ സമയത്ത് നമ്മുടെ ബ്രേക്കല്ല ഫോണിന് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നേരെ തിരിച്ചാണ് ഫോൺ ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും ഷെഡ്യൂൾഡ് ബ്രേക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൽ പ്രൊഫൈൽ നെയിം നമുക്ക് തിരുത്തിയിട്ട് എന്തെങ്കിലും സ്റ്റഡി ടൈം ടൈമ്ന്നോ അല്ലെങ്കിൽ വർക്ക് ഹാർഡ് എന്നൊരു ഒരു മോട്ടിവേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്ന ഒരു മോട്ടിവേഷൻ കോഴ്സും അതുപോലെ സ്റ്റഡി ടൈം എന്നുള്ള പ്രൊഫൈൽ കൊടുക്കുക പിന്നെ അതിൽ നമുക്ക് അലവബിൾ ആപ്സിൽ നമുക്ക് കയറിയിട്ട് ഇതിൽ ഏത് ആപ്പാണ് ആ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അനുമതി വേണ്ടത് അതായത് ആ സമയത്ത് ഈ ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പഠിക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ മാത്രം സെലക്ട് ചെയ്യുക ഇപ്പോൾ പോമോഡോറോ പോലത്തെ ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റർ അർത്ഥം അതുപോലത്തെ ആപ്ലിക്കേഷൻ കണ്ടോ പെർമിറ്റഡ് ആപ്സ് അത് നമ്മൾ സെലക്ട് ചെയ്തു അതുകഴിഞ്ഞ് ബ്ലോക്ക് നോട്ടിഫിക്കേഷൻസ് അതായത് ഈ ബ്രേക്ക് തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്നവരെ ഒരു നോട്ടിഫിക്കേഷൻ ഈ ശല്യം ഉണ്ടാവാതിരിക്കാൻ പഠിക്കുന്ന സമയത്ത് ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവരുത് പിന്നെയുള്ളത് എയർലി എക്സിറ്റ് മാനുവൽ പെനാൽറ്റിയാണ് ഈ പെനാൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നിശ്ചയിച്ച ബ്രേക്കിന് മുമ്പേ നമ്മൾ ഇത് ക്യുറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ഒരു പെനാൽറ്റി ഇത്ര സമയം കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പാടുള്ളത് അതിന് പ്രീമിയം വേർഷനിലാണ് കുറേ ഇതൊക്കെ എടുക്കാൻ പറ്റുക അതുപോലെ നമുക്ക് കോൾ ബ്ലോക്ക് കോൾസ് എല്ലാം ബ്ലോക്ക് ചെയ്യാം ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് കോൾസ് ഒന്നും വേണ്ട ഓക്കെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അത് ഏത് സമയത്തേക്കാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലുള്ള പ്ലസ് ബട്ടൺ അമർത്തുക അപ്പോൾ കണ്ടു സ്റ്റഡി ടൈം അതെല്ലാം കണ്ടു നമുക്കിപ്പം രാവിലെ ഒരു ആറ് മണി തൊട്ട് ഒരു ഏഴ് ഒരു എട്ട് മണി വരെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം തൽക്കാലം സേവ് എല്ലാ ദിവസവും നമ്മൾ ഓണാക്കി കൊടുക്കുക സേവ് ചെയ്തു കണ്ടോ ഇപ്പം നമുക്ക് ആ ഒരു പീഡ് വന്നു അപ്പോൾ നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇപ്പോൾ സമയം ഏകദേശം നാല് പതിനഞ്ചായിട്ടുണ്ട് വൈകുന്നേരം പി എം ആണ് അപ്പം നാല് മുതൽ അഞ്ച് മരുന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുകയാണ് നാല് പി എം ടു അഞ്ച് പി എം ആയിട്ട് കാണിച്ചു തരാം എല്ലാ ദിവസവും അലോ ചെയ്തു ഇനി ഞാൻ എന്തോ സേവ് എക്കുകയാണ് അപ്പോൾ ഈ സേവിങ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ ഈ ഓൺ ആക്കണം ഇത് നമ്മളിങ്ങനെ വെറുതെ ഈ സാധനം കണ്ടു ഇത് വലത്തോട്ട് ഓൺ ആക്കണം അതിന് നമ്മൾ പിന്നെ പെർമിഷൻ ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ പഠിക്കുന്ന സമയമാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്ന് ഓർക്കുക നമ്മൾ ദിവസവും ഫോൺ ഉപയോഗിക്കാൻ നമ്മൾ ഏ സമയമാണോ നിശ്ചയിച്ചുള്ളത് പഠിക്കുന്ന ആ സമയം കണ്ടോ ഇവ കണ്ടോ അത് ഓൺ ആക്കിയപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ നാലുമണിയോ അഞ്ച് മണിയോ സമയമായതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ വരിക വേറെ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല സ്റ്റഡി ടൈം വർക്ക് ഹാർഡ് ഹാർഡൊക്കെ പറഞ്ഞു കണ്ടോ ഏത് ഞെക്കുമ്പോഴും വീണ്ടും ഈ ഒരു ഈ ഒരു ലോക്ക് സ്ക്രീൻ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് അലവബിൾ ആപ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായി കാണാം കണ്ടോ പൊമോറോ കണ്ടോ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ പഠിക്കാൻ സഹായകമായ ആപ്പ് മാത്രമേ ഇനി അഞ്ച് മണിവരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് സാരം അപ്പോൾ വേറെ വേറെ നിങ്ങൾക്ക് ഡിക്ടോക്ക് ഉറക്കാൻ പറ്റില്ല വാട്സപ്പ് ഉറക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പ് തുറക്കുകയും ചെയ്യാം മനസ്സിലായല്ലോ ഇനി അർജന്റ് കോൾ വിളിക്കണമെങ്കിൽ കോളിന്റെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ക്വാളിറ്റി ടൈം എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയത്ത് ലോക്ക് ചെയ്യുമ്പോൾ അതിനൊപ്പം ഒരു മോട്ടിവേഷൻ നമ്മൾ എഴുതിയ മോട്ടിവേഷൻ വാചകവും വരുമ്പോൾ നമുക്കത് വായിക്കുമ്പോൾ പഠിക്കാൻ തോന്നുന്ന വാചകമായിരിക്കണം അതിൽ എഴുതേണ്ടത് കേട്ടോ ഏകദേശം നമുക്ക് പോമോഡോറോ പോലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ നമുക്ക് ഈ ഒരു ലോക്ക് ആയ സമയത്തും യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത അപ്പം നിങ്ങൾ ആ സമയത്തെങ്കിലും ഫോൺ മാറ്റി വെച്ച് ഇനി പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് പഴയ പോലെ ആവാതിരിക്കുക ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പറയുന്നുണ്ട് കുറെ സമയമുണ്ട് പഠിക്കാ പഠിക്കാൻ ഒന്നും പറ്റില്ല എനിക്ക് ഫോണിൽ കളിക്കുന്നതാണ് സന്തോഷം ഓക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം അതാണ് പക്ഷെ എത്തിയ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പറ്റി ചിന്തിച്ചു നോക്കൂ അവരൊക്കെ പല സ്റ്റേജിൽ നിന്നും അവർ രണ്ടു വാക്കു സംസാരിക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത് അവരുടെ പഴയ യാതനകളും അതുപോലെ ഇപ്പോൾ അവരുള്ള സ്റ്റേജും ഇപ്പോഴവരെ ഇവിടെ എത്തി അവരൊരിക്കലും എന്താ പറയുക സാധാരണ വെക്കേഷൻ ഒക്കെ ഫോണിലും കളിച്ച് അങ്ങനെ കളിച്ച് കുത്തിയിരുന്നവരൊന്നുമല്ല ആ നിലയിൽ എത്തിയിട്ടുള്ളത് ആഗ്രഹം വന്നു ആ ആഗ്രഹം നേടുന്നതുവരെ അവർ പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ആ നിലയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അവരെല്ലാം കണ്ട് അസൂയപ്പെടുന്നതിന് മേലും അവർ സ്വീകരിച്ച മാർഗങ്ങൾ സ്വീകരിച്ച് നമ്മളും അതേ പദവിയിൽ എത്തുകയാണ് വേണ്ടത് ആ ഒരു വാശി ആ ഒരു സ്ഥലങ്ങളിൽ എത്തണം ഉന്നത ആ ലക്ഷ്യത്തിൽ എത്തണം എന്നൊരു വാശി ഈ ലോക്ക്ഡൗൺ പീരീഡിലും പഠിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് അപ്പം അതുപോലെ പഠിക്കുക ഇപ്പോൾ ഇരുന്നിട്ട് നിങ്ങളെന്നാലോചിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അൻപത് കൊല്ലം ഒരു അൻപത് കൊല്ലം നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു അഞ്ചു കൊല്ലമാണ് അപ്പൊ ഈ രഞ്ച് കൊല്ലം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അൻപത് കൊല്ലം അടിച്ച് പൊളിച്ച് ജീവിക്കാം നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്റ്റേജിൽ കയറി ഇന്ന് പറയാൻ പറ്റും ഞാൻ ലോക്ക്ഡൌൺ പീരീഡ് വരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ ഈ ഒരു വിജയത്തിന് വേണ്ടി എന്ന് അന്ന് നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റേജിൽ കയറി നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പം ഒന്നർക്കാം നമ്മൾ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വിഷമകരമായ കാര്യം അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും നമുക്കൊരിക്കലും വന്നുപെടാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക എന്നല്ല വർക്ക് ചെയ്യാം അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഈ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ മൊബൈൽ അഡിക്ഷൻ കൂടുതലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യേണ്ട ചെയ്യുക അവർക്കും കൂടി ഇത് ഉപകാരപ്പെട്ടോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക് യു